നമസ്കാരം. 24 സെപ്റ്റംബർ 2021 ചായ വിത്ത് കാറിലേക്ക് ഏവർക്കും സ്വാഗതം. വാഹന ലോകത്തെ വിശേഷങ്ങൾക്കും ഡെയിലി ഓട്ടോ ന്യൂസിനായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ടാറ്റയുടെ 3 റോ സെഗ്മെൻറ്റിൽ വരുന്ന സഫാരിയുടെ ഗോൾഡൻ എഡിഷന് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. വാഹനത്തിൻ്റെ വില 21,89,000 രൂപയാണ്. അതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇൻറ്റീരിയറിൽ ഗോൾഡ് കളറ് ചില ഏരിയയിലുണ്ട്. അതുപോലെ വയർലെസ് ചാർജിങ്, കൂളിങ് ചെയ്യാൻ പറ്റുന്ന സീറ്റ് കാര്യങ്ങളൊക്കെയാണ് വാഹനത്തിൻ്റെ ഫീച്ചേഴ്സായിട്ട് വരുന്നത്. അടുത്ത ന്യൂസ് എന്ന് പറയുന്നത് TVS റൈഡർ 125 എന്നൊരു ബൈക്ക് കഴിഞ്ഞ ദിവസം ലോഞ്ച് ചെയ്തിട്ടുണ്ട്. മെയിനായിട്ടും യുവാക്കളെ ഫോക്കസ് ചെയ്തിട്ടാണ് ഈ വാഹനം ഇറക്കിയിട്ടുള്ളത്. നല്ല ലുക്കും കാര്യങ്ങളൊക്കെ ആ ഒരു ബേസിലാണ്. 124.something cc ആണ് വാഹനത്തിൻ്റെ എൻജിൻ വരുന്നത്. 3 വാൽവിൽ വരുന്ന ഈ വാഹനത്തിൻ്റെ എൻജിന് 11.4 HP, അതുപോലെ 11.2 NM ടോർക്കാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഈ വാഹനത്തിൻ്റെ വില എന്ന് പറയുന്നത് ഏകദേശം 77.500 മുതലൊക്കെ ആയിരിക്കും. കവാസാക്കിയുടെ G900 പുതിയ SE എന്നൊരു വേർഷൻ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ബ്രേക്കിൽ അതുപോലെ സസ്പെൻഷനിലൊക്കെയാണ് മാറ്റം വരുത്തിയിട്ടുള്ളത്. ഡുക്കാട്ടിയുടെ 2021 മോഡല് മോൺസ്റ്റർ ഈ മാസം ലോഞ്ച് ചെയ്യും. C50 സെഗ്മെൻറ്റിലാണ് ഈ വാഹനം വരുന്നത്. മൾട്ടിസ്റ്റാഡലൊക്കെ വന്നിട്ടുള്ള V2N എഞ്ചിനായിരിക്കും ഈ വാഹനത്തിലും വരാനുള്ളൊരു സാധ്യത. ഹീറോ ഈ വർഷത്തിൽ 4ാമത്തെ തവണയും വാഹനത്തിൻ്റെ പ്രൈസ് ഹൈക്ക് ചെയ്തിട്ടുണ്ട്. ഇൻപുട്ട് കോസ്റ്റ് കൂടുതലാണെന്നാണ് കമ്പനി പറയുന്നത്.